ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആവലോടെ ആഗ്രഹത്തോടെ കർത്താവിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി ഒരാശ്വാസ വാക്കിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാവരെയും സ്വർഗാതിസ്വർഗ്ഗത്തിൽ അടങ്ങാത്ത മഹാദൈവത്തിൻ്റെ തേജസ്സും കൃപയും കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ മനസ്സിന് സമാധാനവും ശരീരത്തിന് ബലവും ആത്മാവിന് പുഷ്ടിയും തന്ന ദൈവമായി കർത്താവ് നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ തുടരാം ദൈവം വീണ്ടും നമ്മളെ സംരക്ഷിക്കട്ടെ കരുതട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ മനസ്സ് തുറന്ന് സന്തോഷത്തോടെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ ശബ്ദം ദൈവം തരേണ്ടതിന് പ്രാർത്ഥനയോടെ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മീഖ പ്രവചനത്തിലെ ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത് മീഖ പ്രവചനം ഏഴാമധ്യായം മീഖ പ്രവചനം ഏഴാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം മീഖ ഏഴ് ഏഴ് വാക്യം എങ്ങനെയാണ് ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും മൂന്ന് പ്രധാനപ്പെട്ട നടപടികൾ ആ വാക്കിനകത്തുണ്ട് പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കിയുള്ള വാക്യമാണ് പ്രാർത്ഥന എന്നത് കേവലം ജൽപ്പനങ്ങളല്ലെന്നും വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും മാർമികമായ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതല്ലെന്നും നിരന്തരമായി ദൈവിക സമ്പർക്കത്തിലുള്ള ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ വാക്കുകൾ അവതരിപ്പിക്കുന്നതല്ല കുറേ കാര്യങ്ങൾ പറയുന്നതുമല്ല പിന്നെയോ പ്രാർത്ഥനയ്ക്കകത്ത് ചില നടപടികളുണ്ട് ഇവിടെ മീഖ വലിയൊരു പ്രതിസന്ധിയിലിരിക്കുന്ന ജനത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് തൻ്റെ പ്രവചന ചുരുളുകൾ അഴിക്കുന്നത് ഏഴാം അധ്യായത്തിനകത്ത് അയ്യം വിളിച്ചുകൊണ്ടാണ് ഈ ജനതതി അല്ലെങ്കിൽ ഈ പ്രവാചകൻ തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറാമത്തെ വാക്യത്തിനകത്ത് എഴുതി ഇങ്ങനെയാണ് ആറാം വാക്യം പറയുന്നു മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ പല സ്ഥലത്തുനിന്ന് പല ഭാഗത്തുനിന്ന് ശത്രുതയുണ്ടാകാം ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രവചനങ്ങളെല്ലാം നീണ്ടു നിവർന്ന് കിടക്കുന്നത് അയൽരാജ്യങ്ങൾ മറ്റുള്ളവർ സ്ഥലത്തൊക്കെ ശത്രുക്കളുണ്ടാകാം പക്ഷെ വീട്ടുകാർ ശത്രുക്കളാകുമ്പോഴാണ് ഏറ്റവും കഥനമായിരിക്കുന്ന നൊമ്പരങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ആരൊക്കെ ശത്രുക്കളായാലും വീട് നമ്മുടെ സംരക്ഷണ സ്ഥലമായാലും നമുക്ക് സുരക്ഷിത സ്ഥലമായാൽ സമാധാന പൂർണ്ണതയുള്ള സ്ഥലമായാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാൽ വീട്ടിനകത്ത് ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്ഥിതി വല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് എത്തപ്പെടും ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഏഴാം അധ്യായത്തിലേക്ക് വരിക ഏഴാം അധ്യായം ഈ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് താനും അവിടെ എത്തുമ്പോൾ വീട്ടുകാർ ശത്രുക്കളായാൽ എന്തു ചെയ്യും എന്നതാണ് പ്രധാനമായ ഈ അധ്യായം ആവർത്തിച്ച് വായിച്ചാൽ പല തരത്തിലെ പ്രതിസന്ധികൾ പരാമർശിക്കുന്നുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തെഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ അപ്പോൾ നാട്ടുകാർ ശത്രുക്കളായാൽ നമുക്ക് നാട് കിട്ടും പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രമേനങ്ങൾ ചെയ്യാം നമ്മളായിരിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് ശത്രുക്കൾ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം പക്ഷെ വീട്ടുകാർ ശത്രുക്കളായാൽ ജീവിതം താറുമാറാകുകയാണ് ഒരുപാട് പേർക്ക് ഈ കാലഘട്ടത്തിൽ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ന് നന്നായി നമ്മൾ മനസ്സിലാക്കും ഞാൻ എപ്പോഴും ഈ ദിവസങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ എവിടെ നിന്ന് വന്നാലും പ്രതിസന്ധികൾ ഏത് ഭാഗത്തു നിന്ന് നേരിട്ടാലും അതെത്ര തീവ്രതയുള്ളതാണെങ്കിലും തിരുവഴുത്ത് നമുക്ക് തരുന്ന ബലം ഉറപ്പെന്ന് പറയുന്നത് എല്ലാറ്റിനും പരിഹാരം ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ഒരു പരിഹാരത്തിൻ്റെ ഗ്രന്ഥമാണ് എന്തൊക്കെ നേരിട്ടാലും ദേശത്ത് പ്രതിസന്ധി വന്നാൽ നാട്ടിൽ വലിയ മഹാമാരിയും പ്രതികൂലവും ഉണ്ടായാൽ തോരാതെ മഴ പെയ്താൽ ഭയങ്കര വരൾച്ച ഉണ്ടായാൽ യുദ്ധം നേരിട്ടാൽ മരുഭൂമിയിലൂടെ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതായാൽ എന്നു വേണ്ട എല്ലാ കാര്യത്തിനും പരിഹാരം വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഇവിടെ ഇതാ സ്വന്തം വീട്ടുകാർ ശത്രുക്കളെ പോലെ ഇടപെട്ടാൽ എന്താണ് പരിഹാരം എന്താണ് പരിഹാരം എന്നും പറയുന്ന പരിഹാരമല്ല ഈ പറയാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാം തോന്നരുത് പരിഹാരത്തിന് തിരുവഴുത്ത് എന്ത് പറയുന്നു അത് മാത്രമേ പരിഹാരമുള്ളൂ അപ്പം അത് നമ്മൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം വേറെ പരിഹാരമില്ല ഒറ്റ വഴിയേ ഉള്ളൂ പിന്നെ അതിന് വേറെ മാർഗ്ഗമില്ല വേറെ നമ്മൾ പിന്നെ ടെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താണ് പരിഹാരമെന്ന് തിരുവഴുത്ത് പറയുന്നത് എന്താണോ അതുതന്നെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത് ഓക്കെ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കൾ ആയിരിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ ഏഴാം വാക്യത്തിൽ പറയുന്നു ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഇവിടെ ശേഷിക്കുകയാണ് പക്ഷേ ഇതുപോലത്തെ പ്രശ്നമാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ഭാഗത്ത് കുറ്റങ്ങളില്ല എൻ്റെ ഭാഗത്ത് പോരായ്മകളില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരുമ്പോൾ ഏഴാം വാക്യം നിങ്ങൾ വായിച്ചു ഞാനോ നമുക്കെന്തോ ചെയ്യാനുണ്ട് എന്താ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ പറയാൻ പോവുക ഒന്ന് ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കലാണ് മനുഷ്യവർഗത്തിന് പാപനിമിത്തം സംഭവിച്ചു പോയ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പറ്റാതെയായി നമുക്കറിയാം തെറ്റ് ചെയ്ത ഒരു മകൻ അപ്പൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അപ്പൻ്റെ മുഖത്ത് നോക്കിയല്ല അപ്പോൾ പറയടാ മുഖത്ത് നോക്കി പറടാ എന്ന് പറയില്ലേ കഴിഞ്ഞ ദിവസം ഏതൊരു മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞതാ മുഖത്ത് നോക്കാൻ പറ്റാത്ത സ്ഥിതി വരും തല ഉയർത്താൻ പറ്റാത്ത സ്ഥിതി വരും അങ്ങനെ ഒരു സാഹചര്യം വരും തിരുവഴുത്തിൽ കർത്താവ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട് പരീക്ഷണ ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത് പരുഷൻ നിന്നുകൊണ്ട് നെഞ്ചുതിരിച്ചുകൊണ്ട് തന്നോട് തന്നെ പറയുക എങ്ങോട്ടും നോക്കുന്നില്ല തന്നോട് തന്നെ പറയുകയാണ് ഞാൻ ഉപസിക്കുന്നവനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയുക എന്നാൽ ചുങ്കക്കാരനെക്കുറിച്ച് കർത്താവിൻ്റെ ഉപമയ്ക്കകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ മുകളിലേക്ക് നോക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിന്നുകൊണ്ട് പാപിയായി മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം മനുഷ്യൻ അകപ്പെട്ടാൽ അകൃത്യത്തിലകപ്പെട്ടാൽ അകപ്പെട്ടാൽ അവൻ തെറ്റിലകപ്പെട്ടാൽ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ പറ്റാതെയാകും സാത്താൻ ചെയ്തു വെക്കുന്ന ഏറ്റവും വലിയ തന്ത്രം ഇതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പാവരിച്ച് കമന്നു കടന്നുകൊണ്ട് മുട്ടകളിഴഞ്ഞുകൊണ്ട് എന്തും പറയാം പക്ഷെ ദൈവത്തിങ്കിലേക്ക് നോക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ മുഖം ചെന്നെത്താതിരിപ്പാൻ നമ്മുടെ കണ്ണുകൾ ചെന്നെത്താതിരിപ്പാൻ നമ്മളെ നമ്രമുഖികളാക്കാൻ മുഖികളാക്കാൻ നമ്മളെ തല താഴ്ത്താൻ സ്തോത്രം ദൈവത്തെങ്കിലേക്ക് നോക്കാതിരിക്കാനുള്ള അപകർഷതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും ദൈവത്തെങ്കിലേക്കും മനുഷ്യൻ നേരിട്ട് നോക്കാൻ പറ്റത്തില്ല എന്നൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഇടനിലക്കാരൊക്കെ എൻ്റെ ഇടയ്ക്ക് കയറി വരുന്നത് അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്നു നിനക്ക് പ്രശ്നം പ്രശ്നമേറി വരുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് ശത്രുക്കൾ ഇതിൽ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കാതിരിക്കട്ടെ കേട്ടോ ഒരു വീട്ടിലും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല അഥവാ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു ശത്രുവിനെ പോലെ എൻ്റെ വീടിനകത്ത് ചിലർ ഇടപെടുന്നു വളരെ വളരെ വാക്കുകൊണ്ടും കൊണ്ടും ഇടപെടുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്പർ വൺ ജ്ഞാനോ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കും വേറെ എങ്ങും പോകരുത് വേറൊരു അധികാരിയുടെ ഒരു മനുഷ്യൻ്റെ ഒരു വക്കീലിൻ്റെ ഒന്നും അടുത്ത് പോകരുത് ഇത് ഇത് പരിഹാരമാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് നോട്ടം ഒരു മനഃപൂർവ്വ പ്രക്രിയയാണ് പോകുന്ന വഴിക്ക് ബസ്സിൻ്റെ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണും അത് കണ്ടങ്ങ് മറന്നുപോകും എന്നാൽ നോട്ടം എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വ പ്രക്രിയയാണ് അപ്പൊ പലപ്പോഴും പല വിടുതലുകൾക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ പലരെ വിടുവിക്കാൻ നേരത്തെ അവർ പറഞ്ഞു ഞങ്ങളെ നോക്കൂ ഞങ്ങളെ നോക്കൂ വേറൊരു ഭാഗത്തെഴുതി സ്വീകരിച്ച് പറയുന്ന അപ്പൊസ്തോലും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ നോട്ടം ഒരു പ്രക്രിയ ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അതിന് പാപോ പോരായ്മയോ കുറ്റം എന്തു വന്നാലും കുറച്ചു നേരം ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കണം ഏകാഗ്ര മനസ്സോടുകൂടെ ദൈവബാധം എടുത്തിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനതാരിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ നിറകുടം തെളിഞ്ഞു വരും ആ പൊന്നുമുഖത്തേക്ക് നോക്കണം രണ്ട് സ്തോത്രം വാസ്തവത്തിൽ രണ്ടാമത് വരണ്ടത് ദൈവത്തിങ്കിലേക്ക് നോക്കും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ സ്തോത്രം മൂന്നാമതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് ഇപ്പോൾ സ്തോത്രം ദൈവത്തോട് പ്രാർ ദൈവത്തെങ്കിലേക്ക് നോക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ കാത്തിരിക്കുക അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും സ്തോത്രം കെട്ടോളിനെ മൂന്ന് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് മറ്റൊരു ഭാഗം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ദൈവത്തെങ്കിലേക്ക് നോക്കുക ദൈവസന്നിധിയിൽ കാത്തിരിക്കുക ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഭയങ്കര ഉറപ്പിലും വിശ്വാസത്തിലും ഇരിക്കുക എന്നിട്ടങ്ങനെ ഇരിക്കുക കാത്തിരിക്കുക ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പതിനൊന്നാം വാക്യത്തിലേക്ക് എത്തി ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ അവിടെ ശത്രുവായ ആ പല വാക്കുകൾ താഴേക്ക് പറയുന്നുണ്ട് ഏഴാം ഏഴാമധ്യായം മുഴുവൻ വായിച്ചിങ്ങനെ നമുക്കതിൻ്റെ ഉള്ളടക്കം മുഴുവൻ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ നിൻ്റെ മതിലുകൾ പണിയുവാനുള്ള നാൾ വരുന്നു അന്നാളിൽ നാളിൽ നിൻ്റെ അതിർ അകന്ന് പോകും എന്താ ദൈവം ചെയ്യാൻ പോകുന്നത് പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവം കേട്ട് കഴിയുമ്പോൾ എന്തോ ചെയ്യും എന്നെ മാത്രം ശേഷിപ്പിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇല്ലാതാക്കും നല്ല എഴുതിയിരിക്കുന്നത് ദൈവം ഒരു മതില് പണിയും സ്തോത്രം അപ്പോൾ ചില അതിരികൾ അകന്നു പോകും വാക്ക് ചില ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടാൽ നിൻ്റെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുമ്പോൾ നിൻ്റെ നോട്ടം ദയനീയമായത് ദൈവം ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയാമോ മതിൽ പണിയാനുള്ള കാലം വരുന്നു സ്തോത്രം അങ്ങനെയല്ലേ നാൾ വരുന്നു മതിൽ പണിയുവാനുള്ള നാൾ വരുന്നു അപ്പോൾ ദൈവം എന്ത് പ്ലാൻ ചെയ്തു ഒരു മതിൽ പണിയണം മതിൽ എന്തിനുള്ളതാണ് സംരക്ഷണയ്ക്കുള്ളതാണ് സ്തോത്രം മതിൽക്കെട്ട് സംരക്ഷണയ്ക്കുള്ളതാണ് സ്വർഗ്ഗം എന്ത് ചെയ്തു സ്തോത്രം അല്ലല്ലോയ നിന്നോട് എതിർത്ത നിന്നോട് പ്രതിസന്ധിയാക്കിയ പ്രതികൂലമാക്കിയവരുടെ ഇടയിൽ അക്ഷരീകമായിട്ടൊരു വേലിക്കെട്ട് വെക്കുകയല്ല ദൈവം ഒരു മതിൽ പണിയും കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചില മതിലുകൾ ദൈവമായ കർത്താവ് പണിത് തീർക്കും പിന്നെ ഒരാതിര് അകന്നിരിക്കും ഇപ്പോൾ സ്വതന്ത്ര കൂടിപ്പണഞ്ഞ് കിടക്കുന്ന എല്ലാ ചീത്ത നിലവാരങ്ങളെയും ദൈവം ഒരാതിര് അകറ്റി നിർത്തിയിട്ട് മതില് പണിത് അതിന്മേലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും സ്തോത്രം ചില വിഷയങ്ങൾക്ക് മതിൽ പണിയണം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ചില കാര്യങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ നിൻ്റെ ജീവിതത്തിനകത്ത് നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരെ നിൻ്റെ കുഞ്ഞിന് സ്വോത്രം ദൈവസന്നിധാനത്തിൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു മതില് ദൈവം പണിയും അതിൻ്റെ നാൾ വരികയാണ് എന്തിനാ മതിൽ പണിയുന്നത് നിന്നെ ചില വിഷയത്തിൽ നിന്ന് അകറ്റാൻ നിന്നെ സംരക്ഷിക്കാൻ നിന്നെ ഒന്ന് സപ്പറേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കൊടുത്ത് വേറൊരിക്കൊന്നുമല്ല കുടുംബത്തിലെ ശത്രുവിൻ്റെ അതിങ്ങനും ധരിക്കരുത് ആ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയരുത് പിന്നെയോ സ്തോത്രം ആത്മീകമായ ചില മതിൽക്കെട്ടുകൾക്കകത്ത് നിന്നെ നിർത്തും അതിനകത്ത് നിന്നെ സംരക്ഷിക്കും ദൈവത്തിൻ്റെ മതിലുകൾ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് സർവശക്തനായ ദൈവം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മതിൽക്കെട്ടിന് വേലിക്കെട്ടിനകത്ത് നിന്നെ സൂക്ഷിക്കും യോവിന് ചുറ്റും ഒരു മതിലോ വേലിയോ ഒക്കെ ഉണ്ടായിരുന്ന നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നില്ലേ സ്തോത്രം വലിയ മതിലുകൾക്കകത്ത് തീമതിലുകൾക്കകത്ത് കണ്ണുകൾ കാണാൻ കഴിയാത്ത നിലവാരത്തിലുള്ള മതിലുകൾക്കകത്ത് ദൈവം സൂക്ഷിക്കും ഞാൻ തരുന്നു നിന്നെ കൈവിടത്തില്ല നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്നെ തള്ളിക്കളയത്തില്ല എൻ്റെ ദൈവം നിനക്ക് വേണ്ടിയൊരു മതിൽ ഒരുക്കും എപ്പോൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഒരു വലിയ മതില് നിന്നെ സൂക്ഷിക്കാൻ നിന്നെ സംരക്ഷിക്കാൻ നിന്നെ നിന്നെ ബലപ്പെടുത്തുവാൻ നിന്നെ ചില പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർ നിനക്കെതിരെ വരുന്ന പ്രതികൂലത്തിനകത്തു നിന്നെ അകറ്റി നിർത്താൻ വേണ്ടി നിനക്ക് വേണ്ടി ഒരു മതില് ദൈവം പണിയാനുള്ള നാള് വരികയാണ് ഏഴാമധ്യായി മീഖാ പ്രവചനം അവസാനിക്കുമ്പോൾ ഏകദേശം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നിനക്ക് വേണ്ടി ഞാനൊരു മതില് പണിതോടാം അതിൻ്റെ നാളടുത്തു വരുന്നു അപ്പോൾ ചില വിഷയങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകും ചില പ്രതികൂലങ്ങൾ നിന്നിൽ നിന്ന് അകറ്റി നിർത്തും സ്ത്രോത്രം ഹല്ലലുക മതില് പണിത് കഴിയുമ്പോൾ സ്തോത്രം ചില വിഷയങ്ങൾ അത് അകന്നു പോകും അതിർ അകന്നു പോകുമെന്നാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ദൈവം പറയുന്നു നിന്നെ കുഴയ്ക്കുന്ന നിന്നെ ഇല്ലാതാക്കുന്ന നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ അകന്നു പോകും ഞാനെന്നോടെ പറയുന്നു പ്രാർത്ഥിച്ചോ കാത്തിരുന്നു ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിയിരുന്നു എത്ര കാലമായി പാസ്ട്രേ എന്നൊരു ചോദ്യം വീണ്ടും നിങ്ങളുടെ അകത്ത് വരാം ചിലപ്പോൾ വാട്സാപ്പിൽ എന്നോട് തന്നെ തിരിച്ച് ചോദിച്ചു നിന്നിരിക്കാം പക്ഷെ ദൈവം പറയുന്ന പരിഹാരം ഇതാണ് ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ പ്രതിസന്ധികൾ എഴുന്നേൽക്കുമ്പോൾ ദൈവം ഒരു മതില് നിനക്ക് വേണ്ടി പണിയും അപ്പോൾ അകന്നു പോകേണ്ട വിഷയങ്ങൾ അകന്നു പോകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നോട്ടം ദൈവത്തിൻ്റെ മാത്രമാക്കിക്കൊണ്ട് കാത്തിരിപ്പ് മടുത്തു പോകാതെ പ്രാർത്ഥന കുഴഞ്ഞു പോകാതെ ദൈവസന്നിധിയിൽ തുടരുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളൊരു മതിൽ പണിയും അതിന് നാളടുത്തു വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അത് പണിയുന്നതോടുകൂടെ ചില വിഷയങ്ങൾ അകന്നു പോകും ചില ചില രോഗങ്ങളടക്കമുള്ളത് നിന്നിൽ നിന്ന് അകന്നു പോകും ദൈവം അതിൽ പണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവരങ്ങൾ സമർപ്പിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായി നല്ല ദിവസത്തിനായി സ്തോത്രം മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വചനത്തിൽ എല്ലാറ്റിനും പരിഹാരമുള്ളതിനായി സ്തോത്രം ശത്രുക്കൾ എവിടെ നിന്നും എഴുന്നേക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ജോലിസ്ഥലത്ത് നിന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ ജീവിത പങ്കാളികൾ ചിലപ്പോൾ വിശ്വാസഗണത്തിൽ നിന്ന് എവിടെന്നാണ് ശത്രുക്കൾ ൾ നിങ്ങൾ അറിയുന്നില്ല എവിടെ നിന്ന് ശത്രുത്വം ഉയർന്നാലും ഞങ്ങളോട് പരിഹാരം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കുക ദൈവത്തിനായി കാത്തിരിക്കുക നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും ആ മറുപടി കർത്താവ് ഒരു മതില് കെട്ടി ചിലതിനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടായിരിക്കുമെന്ന് തിരുവെടുത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ ഇനി താമസിക്കരുത് ആ മതിൽ പണിക്കുന്ന ആൾ വന്നിരിക്കുക ചില വിഷയങ്ങൾ അകലട്ടെ ചില ചീത്ത നിലവാരങ്ങൾ അകന്നുപോട്ടെ മനസ്സമാധാനം കെടുത്തു വിഷയങ്ങൾ അകന്നുപോട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഉറക്കം കെടുത്തുന്ന വിഷയങ്ങൾ അകന്നുപോട്ടെ കുറെ നാളായിട്ട് അതിരിൽ കയറി നിൽക്കുന്ന വിഷയങ്ങൾ അകന്നുപോട്ടെ ഈ മതിൽ പണിയുന്നതോട് കൂടെ ദൈവം പണിയാനിരിക്കുന്ന മതിൽക്കെട്ടിലായി സ്തോത്രം അത് കണ്ടുകൊണ്ട് സ്തുതിക്കുന്നുണ്ട് ജനത്തിനത് അനുഗ്രഹമാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ